ഹായ് നമസ്കാരം. മജീദ് എം ടി എസ് ആണ്. മല്ലു സോക്കർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നത് എങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. ഇന്ന് എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ രണ്ട് വീഡിയോസിന് താഴെ വന്ന ഒരു കമൻറ്റിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് താഴെ വന്നൊരു കമൻ്റായിരുന്നു, സർ എനിക്ക് ഫുട്ബോൾ കളിക്കാരനാകണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ, പക്ഷേ എൻ്റെ ഫാമിലി അതിന് സപ്പോർട്ടല്ല, എൻ്റെ വീട്ടുകാർ അതിന് സപ്പോർട്ടല്ല. പല വീടുകളിലും അല്ലെങ്കിൽ പല നാട്ടിലും പല പ്ലെയേഴ്സിനും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നത് വരെ പോരാടുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് ഞാനിങ്ങനെ ആകാൻ കാരണം എൻ്റെ ഫാമിലിയാണ്, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ കൂടപ്പിറപ്പുകളാണ്, അല്ലെങ്കിൽ എൻ്റെ സഹപാഠികളാണ് എന്ന് മറ്റുള്ളവരെ പറ്റി പറയുന്നതിന് പകരം നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹത്തെ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് പരിശീലനത്തിലേക്ക് ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ്. പല ആളുകളും അതിന് താഴെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആകുക എന്നുള്ളത്. ഇതൊരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആകുക എന്നുള്ളത് ഒരു അക്കാദമിയിൽ മാത്രം ചെയ്യുന്ന ഒരു കോഴ്സായിട്ട് നിങ്ങൾ കാണരുത്. അതല്ലെങ്കിൽ ഫുട്ബോൾ പ്രൊഫഷണലായിട്ട് ഒരു ഫുട്ബോൾ പ്ലെയർ ആകുന്നതിന് പ്രത്യേകം എന്തെങ്കിലും ഒരു കോഴ്സ് ഉണ്ട് എന്നുള്ള രീതിയിലും നിങ്ങൾ കാണരുത്. നിങ്ങൾ ചെയ്യേണ്ടത് കഠിനമായ പ്രയത്നമാണ്, കഠിനമായ പ്രാക്ടീസാണ് ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. പല ആളുകളും താഴെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു, ഇത് ക്യാഷ് ഉള്ളവർക്കൊക്കെയാണ് എത്തിപ്പെടാൻ സാധിക്കൂ, അതല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വേണം, അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ അങ്ങനെ ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അല്ലാതെയും നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് എത്തിപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കഴിവുകൾ കൊണ്ട് എത്തിപ്പെട്ട ഒരുപാട് ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. ഹോട്ടലുകളിൽ, അതായത് ക്ലബ്ബുകളുടെ ക്യാൻറ്റീനിൽ, ഹോട്ടൽ ജോലികളിൽ ഏർപ്പെട്ടിട്ട് ഒക്കെ അവിടെ നടക്കുന്ന പ്രാക്ടീസുകൾ കണ്ടിട്ട് അതിന് സ്ഥിരമായി പങ്കെടുത്ത് അങ്ങനെ ആ ഒരു കളിയോടുള്ള ആഗ്രഹം കൊണ്ട് ഫുട്ബോളറായ ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലും ഈ ഒരു കളിയെ നെഞ്ചിലേറ്റി നല്ല സ്ഥാനങ്ങൾ കൈവരിക്കുന്ന നല്ല നല്ല പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ട്, പല രാജ്യത്തുമുണ്ട്. അപ്പോൾ നമുക്കും അത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ലൈഫിനെ, നമ്മുടെ ആഗ്രഹത്തെ താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിൽ ഒരു പത്താം ക്ലാസ്സിൽ അണ്ടർ 60 ലെവലിലൊക്കെ എത്തുമ്പോൾ, ഒരു കുട്ടി ഒരു അണ്ടർ 60 എത്തുന്ന സമയത്ത് പാരൻസ് ചോദിക്കുന്ന, നിൻ്റെ മകൻക്ക് എത്ര A+ ഉണ്ട്, നിൻ്റെ മകൻ അടുത്ത കോഴ്സ് ഏതാണ് ചെയ്യാൻ പോകുന്നത്, നിൻ്റെ മകനെ ഏത് കോഴ്സിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്, നിൻ്റെ മകൻ ഏത് കോഴ്സാണോ പഠിച്ചത് ആ കോഴ്സ് എൻ്റെ മകനും പഠിക്കൂ എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പല കുട്ടികളും അവരുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരാതെ പാരൻസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പല കോഴ്സുകളും ചെയ്ത് ഒന്നുമല്ലാതാകുന്നത്. അവർക്ക് നല്ല ആഗ്രഹമുണ്ട്, കളിയിൽ അവർക്ക് കഴിവ് തെളിയിക്കാനുള്ള അവസരം കിട്ടാത്തത് കൊണ്ട് അവർ പലപ്പോഴും ബാക്കോട്ട് പോകുന്നുണ്ട്. പഠനത്തെ എതിർത്തുകൊണ്ട് പറയുകയല്ല, മക്കളുടെ അഭിരുചികളെ മനസ്സിലാക്കി അതിന് സപ്പോർട്ട് കൊടുക്കുന്ന രക്ഷിതാക്കളായിരിക്കണം നമ്മൾ. ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ്, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു അണ്ടർ 60 എത്തുമ്പോൾ നിൻ്റെ മകൻ ഏതിലാണ് കളിച്ചത്, ഏത് ക്ലബിലാണ് ഇപ്പോൾ കളിക്കുന്നത്, അവൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്. ഇനിയിപ്പോൾ ഫുട്ബോൾ ലേഖത്തേക്ക് മാത്രമല്ല, അവർക്ക് എന്താണോ കഴിവുകളുള്ളത് അതിനെ പ്രചോദിപ്പിക്കുക, അതിന് ഉത്തേജകം നൽകുക, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുക, അവരെ മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും പാരൻസിൻ്റെയും അടുത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അവിടെയാണ് ഒരു പ്ലെയർ, അല്ലെങ്കിൽ അവിടെയാണ് നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷേ അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്ക് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ അതിലേക്ക് വരൂ എന്നുള്ള ചിന്താഗതി നമ്മൾ ആദ്യം മാറ്റണം. ഇതിനു വേണ്ടി നിങ്ങൾ പൂർണ്ണമായും സജ്ജരായിട്ട് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ തന്നെ പറ്റും. പിന്നീട് നിങ്ങൾക്ക് വേണ്ടൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെ, നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആകണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ നിറവേറ്റുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഞാൻ ഏത് രീതിയിലാണ് ഇതിലോട്ട് എത്തിപ്പെടേണ്ടത്, ഏത് അക്കാദമി ലെവലിലാണ് ഞാൻ പോകേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രാക്ടീസുകൾ നടത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാനിങ്
നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കണം. അതല്ലാതെ നിങ്ങൾ വൈകിട്ട് ബൂട്ടെടുത്ത് കിറ്റെടുത്ത് കളിക്കാൻ പോകുന്നു, ആ കളി കഴിഞ്ഞ് ബൂട്ട് അവിടെ കൊണ്ടുവെക്കുന്നു, ഞാൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് സർ, എനിക്കെങ്ങോട്ടും എത്താൻ പറ്റുന്നില്ല എന്നുള്ള പരാതികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും വൈകിട്ട് ബൂട്ടെടുത്ത് പോകും, ഈവനിങ് കളി കഴിഞ്ഞ് ബൂട്ട് കൊണ്ടുവന്ന് വെക്കും, ഇത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കയറിപ്പോകാനുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾക്കുണ്ടാകില്ല. പലപ്പോഴും ഇതിനോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. എനിക്കൊരു ഇഞ്ചുറി പറ്റിയതിന് ശേഷം ഈ ഒരു ഫുട്ബോൾ കോച്ചിങ് മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ്. ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ ഫുട്ബോൾ അക്കാഡമി അല്ലെങ്കിൽ ഫുട്ബോൾ കോച്ചിങ് രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം FCC മലപ്പുറം എന്ന് പറയുന്ന ഒരു സോക്കർ അക്കാദമി മലപ്പുറത്ത് തുടങ്ങുകയും അതിനുശേഷം ഏകദേശം ഒരു 300 വരുന്ന പ്ലെയേഴ്സ് അവിടെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പല ജില്ലകളിൽ നിന്നുള്ള പ്ലെയേഴ്സ് അവിടെ വന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്? എനിക്കൊരു ഇഞ്ചുറി പറ്റിയപ്പോൾ എൻ്റെ ഫുട്ബോൾ ലൈഫ് കഴിഞ്ഞു എന്ന് കരുതി ഞാൻ മാറി നിൽക്കുകയായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ ഞാനും ഫുട്ബോൾ കളി കണ്ട് മാറി നിൽക്കുമായിരുന്നു. പക്ഷേ എന്നിലുള്ള ആഗ്രഹം ഫുട്ബോളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചു, ഒരു ഫുട്ബോൾ കോച്ചാകാൻ സാധിച്ചു. അതിൽ ഇനിയും ഞാൻ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, മുന്നേറാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ മാറ്റത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളെ ചടപ്പിക്കുന്നവർ, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവർ, അങ്ങനെ പല ആളുകളുണ്ടാകും. അവർക്ക് നിങ്ങൾ നൽകേണ്ട മറുപടി, നല്ലൊരു ഫുട്ബോൾ പ്ലെയറായി നിങ്ങൾ നാട്ടുകാരറിയുന്ന, ലോകമറിയുന്ന നല്ലൊരു ഫുട്ബോൾ പ്ലെയറായി മാറിയിട്ട് അവർക്ക് മുന്നിൽ നിങ്ങൾ നട്ടെല്ല് നിവർത്തി നിന്നിട്ടാണ് നിങ്ങളതിന് മറുപടി കൊടുക്കേണ്ടത്. അതിന് നന്നായിട്ട് കഷ്ടപ്പെടണം. അതിന് വേണ്ടിയിട്ട് ഫുട്ബോൾ മേഖലയുള്ള എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കണം. കോച്ചുമാർ, പ്ലെയേഴ്സ്, അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അതിലൂടെ നിങ്ങൾക്കൊരു അവസരം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. ഗുഡ് ബൈ.